പലസ്തീൻ വിഷയം അത് വളരെ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ഇപ്പോൾ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണം എന്ന് പറയുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. നിരവധി ലോക രാജ്യങ്ങൾ, തുടക്കത്തിൽ അറബ് രാജ്യങ്ങളായിരുന്നു, അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളടക്കം വലിയ തോതിൽ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ രാത്രി വന്ന തീരുമാനമായിരുന്നു വെടിനിർത്തലിനുള്ളത്. വടക്കൻ ഗാസയിൽ മാത്രം ഏകദേശം 4 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തലിന് ഇസ്രയേൽ ഇപ്പോൾ തയ്യാറെടുത്തിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്നത് നേരിയ തോതിലെങ്കിലും ആശ്വാസം ഇപ്പോൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. കാരണം കടന്നാക്രമണം വളരെ രൂക്ഷമായ ഒരു ഘട്ടം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, അവശ്യ സേവനങ്ങൾ പോലും ഗാസയിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക്, വിശേഷിച്ച് കുട്ടികൾക്ക് എത്തിക്കാൻ കഴിയാത്ത സങ്കടകരമായ ഒരു സ്ഥിതി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും എന്താണിപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സമഗ്ര വിവരങ്ങളുമായി ശില്പ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശില്പ. ഗുഡ് മോർണിംഗ് കാവ്യ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ ദിവസേന 4 മണിക്കൂർ വടക്കൻ ഗാസയിൽ, അത് വടക്കൻ ഗാസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. ആ സമയം അത്രയും അവശ്യ സേവനങ്ങൾ അവിടെ നടപ്പാക്കാനുള്ള അനുമതി ഉണ്ടോ? ഇപ്പോൾ എന്താണ് ഈ ഒരു വെടിനിർത്തൽ സംബന്ധിച്ച് കൂടുതലായി വരുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കാവ്യ, ഇപ്പോൾ പ്രധാനമായും ഈ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത, ഈ വെടിനിർത്തൽ 4 മണിക്കൂർ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചു എന്ന തരത്തിലുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും അതിൽ ചെറിയ തോതിലൊരു ആശ്വാസമുണ്ടെങ്കിൽ കൂടിയും ഈ കൂടുതൽ ആക്രമണങ്ങൾ കടുപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കമായി വേണം ഇത് കാണാൻ. കാരണം ഈ 4 മണിക്കൂർ വെടിനിർത്തൽ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ആവശ്യ സാധനങ്ങൾ ഇവിടേക്ക്, വടക്കൻ ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും, അതോടൊപ്പം തന്നെ ഈ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഇത്തരത്തിൽ ഈ ഒരു 4 മണിക്കൂർ വെടിനിർത്തൽ നടത്തുന്നത്. ഈ സാധാരണക്കാരായ ജനങ്ങൾ അവിടെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകളാണ് ഈ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു വെടിനിർത്തലിന് 4 മണിക്കൂർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ഇതിനെ സമ്മതിച്ചതായാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്നാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. സാധനങ്ങൾ എത്തിക്കാനുള്ള ട്രക്കുകളും ഇതുവഴി ഗാസയിലേക്ക് എത്തും. നമുക്കറിയാം, ഇന്ധനം, വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ നിലച്ചൊരു സാഹചര്യമാണ് ഗാസയിലുള്ളത്. ഗാസയിലെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും അതീവ ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പലായനം ചെയ്യുന്നതിനിടയിൽ പോലും ഈ ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടാകുന്നത് വഴി ആളുകൾ കൊല്ലപ്പെടുന്ന ദയനീയമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പോഴും ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈ തെക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ വടക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ തെക്കൻ ഗാസയിലേക്ക് പോകുന്നത് വഴി അവിടുത്തെ ആശുപത്രികളിലടക്കം കൂടുതൽ ഈ ആക്രമണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ ആശുപത്രികളുടെ അടിയിലൊക്കെ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി അതിന് ഈ ആശുപത്രികളിലെ തുരങ്കങ്ങൾ വരെ തകർക്കണം, അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നതായും ഈ മാധ്യമങ്ങളടക്കം, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഗാസയെ സംബന്ധിച്ച് ഇത്തരത്തിൽ 4 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ ഈ വടക്കൻ ഗാസയിൽ നിന്ന് ആളുകൾക്ക് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യാനുള്ള ഒരു സാവകാശം ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ദയനീയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കൊടിയും ഏന്തി ഈ ആളുകൾ അവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് അവർക്ക് ഈ ഉറ്റപ്പെട്ടവരെയും ബന്ധുക്കളെയും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും നഷ്ടപ്പെട്ട് അവർക്ക് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അവരുടെ യാതൊരു വിധമായും അവർക്ക് ഇഷ്ടമല്ലാതെ അവർക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് ഗാസയെ സംബന്ധിച്ചുള്ളത്. അതോടൊപ്പം തന്നെ ഇനി അറബ് രാജ്യങ്ങളുടെ യോഗം നാളെ ചേരുന്നുണ്ട്. ഇതുവഴി കൂടുതൽ ഈ ഇസ്രായേലിനോട് കൂടുതൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, ബാക്കി നീക്കങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനായിട്ട് ഒരു അടിയന്തര യോഗം നാളെ അറബ് രാജ്യങ്ങളുടെ ചേരുന്നുണ്ട്. അതിൽ കൂടുതൽ
ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി വരുന്ന രണ്ട് ദിവസം ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ചൊക്കെ നിർണായകമാകാൻ സാധ്യതയുണ്ട്. ശരി, ശില്പയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശില്പ പറഞ്ഞതുപോലെ തന്നെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു അവസരമായി കൂടുതൽ പേർ പലായനം ചെയ്യുന്ന ഒരു ഘട്ടം സമയമൊക്കെയാണ്. ഇതിനൊക്കെയും ഉപകരിക്കുന്ന ഒരു 4 മണിക്കൂറായി വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും മരണസംഖ്യ അതിൻ്റെ കണക്ക് പേടിപ്പെടുത്തുന്നതാണ്. അത് ഉയർന്നു തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ മണിക്കൂറുകളിലേക്ക് വ്യാപിപ്പിക്കുമോ, അതല്ല മറ്റ് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഒക്കെ കൊണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ ഇസ്രയേലിനെ അനുനയിപ്പിക്കാൻ കഴിയുക എന്നൊരു വലിയ ആകാംക്ഷയും ഇപ്പോൾ മറ്റു ലോകരാജ്യങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത് അമേരിക്കയാണ്. അപ്പോൾ ഇടപെടലുകൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നൊരു നേർത്ത പ്രതീക്ഷയെങ്കിലും ഈ അവിടുത്തെ മനുഷ്യത്വം മരവിച്ചു പോകുന്ന ആ ഒരു കാഴ്ചകൾക്കിടയിലും നമുക്ക് ഉണ്ടാവുകയാണ്.